നമസ്കാരം വണ്ടി ഇടിച്ചോ മറ്റോ ജഡ്ജിമാർ കൊല്ലപ്പെട്ടാൽ ഞങ്ങളെ സംശയിക്കരുതെന്ന് ചില ഇസ്ലാം തീവ്രവാദികൾ പറയുന്നു കേരളത്തിലല്ല അങ്ങ് തമിഴ്നാട്ടിലാണ് എന്തായാലും ആദ്യം ആ ഒരു വീഡിയോ അപ്പം അന്ന നിലയിൽ ഒട്ടുമൊത്ത മുസ്ലിമുകളും കർണാടക തീർപ്പീമന് எங்காவது பெரும் சம்பவத்திற்கு உள்ளாவார்களே ஆனால் நல்லா புரிஞ்சுக்கங்க ஏதாவது ஒரு விபத்து ஏதாவது ஒரு கொலை ஏதாவது ஒரு அசம்பாவிதம் எந்த நிலையிலாவது உச்ச நீதிமன்ற நீதிபதிகள் உண்டானார்கள் ஆனால் அதற்கு உச்ச நீதிமன்ற நீதிபதிகள் தான் முழு பொறுப்பு என்று சொல்லிக் கொள்கிறோம் ஆழமா புரிஞ்சுக்கங்க இன்னைக்கு சாதாரண நியூஸ் பார்த்துக்கிட்டு இருக்கிறீங்க நாளைக்கு பிக் பிரேக்கிங் நியூஸ் என்று வந்தால் அதற்கு நாங்க பொறுப்பு இல்ல நீதிபதிகள் தான் பொறுப்பு போய் கேஸ் போட போறீங்களா கொலை மிரட்டலா நான் பண்ண போடு போடுறா ஹிஜாப் தொடர்பாக போராடினோம் சிறைக்கு போனோம் கண்டலோ இது ஏதோ சம்பவம் இல்லே கர்நாடகையில் வலிய விவாதமாக ஹிஜாப் பிரசம் நடந்திருந்தோ ஸ்கூலிலும் கோளேஜிலும் மட்டும் யூனிஃபோமிண்ட கூட ஹிஜாபும் பின் முழுவன் மூடியுள்ள சங்கதிகளே ഒടുവിൽ ഹൈക്കോടതിയിൽ അതിൻ്റെ കേസ് വന്നപ്പോൾ ഹൈക്കോടതി ഒടുവിലായി അതിന് വിധി പറഞ്ഞപ്പോൾ ഹിജാബ് നിരോധിച്ചുകൊണ്ട് മുഴുവനല്ല സ്കൂളിലും കോളേജുകളിലും ഹിജാബ് പാടില്ല യൂണിഫോമിൻ്റെ കൂടെ എന്നുള്ള രീതിയിൽ ഒരു വിധി പ്രസ്താവിച്ചു ആ വിധി കഴിഞ്ഞതിനു ശേഷം തമിഴ്നാട്ടിലുള്ള ചില തീവ്ര ഇസ്ലാം സംഘടനകളുടെ ഏതോ പീക്കിരി നേതാവ് നിന്ന് പ്രസംഗിക്കുന്നതാണിത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുന്നു അപ്പോഴും ഇവിടുത്തെ നീതി നിർവഹണം നടത്തേണ്ട ജഡ്ജിമാർക്ക് ഇതാണ് സംഭവിക്കുന്നത് എന്ന് പൊതുവിടത്തിൽ മയക്കുകെട്ടി വിളിച്ചു പറയുന്ന ഈ രാജ്യം ഇത്രയും ജനാധിപത്യം അർഹിക്കുന്നുണ്ടോ എന്നാണ് ശരിക്കും ചിന്തിക്കേണ്ടത് ജഡ്ജിമാരുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും കൃത്യമായും ആ അയാൾ പറയുന്നു ഇത്തരം ജഡ്ജിമാർ കൊല്ലപ്പെടുകയോ വണ്ടിയിടിച്ചു കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ വേറെ തരത്തിലൊക്കെ കൊല്ലപ്പെടുകയോ ചെയ്താൽ ഞങ്ങളുടെ മേൽ പഴിചാരരുത് എന്ന് എന്താണ് എന്താണതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇവിടെയും ഇത്തരം ചില സംഭാഷണങ്ങളൊക്കെ നമ്മൾ മുൻപേ കേട്ടതല്ലേ മുൻപ് അഖില ഹാദിയ വിഷയത്തിലൊക്കെ ഹൈക്കോടതിക്കെതിരെ വരെ സമരം നടത്തിയ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം ചിന്താഗതിയുള്ളവർ ഇത്തരം ആശയം വെച്ചു പുലർത്തുന്നവർക്ക് കുറച്ചെങ്കിലും ഇവിടെ ജനസ്വാധീനവോ ഭൂരിപക്ഷമോ ഒക്കെ കിട്ടിയാൽ ബാക്കിയുള്ള സമാധാനപ്രിയരായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ ജീവിതം എന്താവും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ മാത്രമേ മനസ്സിലാവൂ ഇത്തരക്കാരെ എത്രമാത്രം അകറ്റി നിർത്തേണ്ടവരാണ് എന്ന് വെബ്ഡെസ്ക് തത്വമോയ് ന്യൂസ്